തെന്നിന്ത്യൻ സിനിമയാകെ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് ഷംന കാസിം മലയാളിയാണെങ്കിലും തെലുങ്കിലും തമിഴിലുമെല്ലാം സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച നായിക കൂടിയാണ് ഇപ്പോഴാ തന്റെ വിവാഹത്തെക്കുറിച്ചും ഗർഭവാർത്ത പുറത്തു വന്നതിനു ശേഷം നടന്ന ചർച്ചകളെക്കുറിച്ചുമൊക്കെ ഷംന സംസാരിക്കുകയാണ് ഷാനിദ് ആസിഫ് ആസിഫലിയാണ് ഷംനയുടെ ഭർത്താവ് ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഷംന മനസ്സ് തുറന്നത് ഒരിക്കൽ ഞാൻ വിവാഹ തട്ടിപ്പിനിരയായി അതിനുശേഷം പലരും വിവാഹത്തെക്കുറിച്ച് നിരന്തരം ചോദിക്കുമായിരുന്നു വിവാഹത്തിന് എന്നെ നിർബന്ധിക്കരുതെന്ന് വീട്ടുകാരോട് ഞാൻ ആദ്യമേ പറഞ്ഞു മമ്മിക്കും പപ്പയ്ക്കുമൊക്കെ എൻ്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഷംന പറയുന്നത് ഒരിക്കൽ മർഹബ എന്ന ഇവൻറ്റിനു വേണ്ടി ദുബായിൽ പോയി ഗോൾഡൻ വിസ വാങ്ങാൻ കൂടി വേണ്ടിയായിരുന്നു ആ യാത്ര ഇക്കയുടെ കമ്പനിയാണ് ഗോൾഡൻ വിസ നൽകിയത് മർഹബ എന്ന പരിപാടിയും അവർക്ക് വേണ്ടി ചെയ്തതായിരുന്നു അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ മമ്മിക്കും ഡാഡിക്കും ആളെ ഇഷ്ടമായി അത് വിവാഹാലോചനയിലെത്തുകയായിരുന്നു എന്ന് ഷംന പറയുന്നു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ടെല്ലാം ഉറപ്പിച്ചു ഉടനെ നിക്കാഹും നടത്തി അന്ന് ഞങ്ങൾ ഫോട്ടോയും വീഡിയോയും ഒന്നും പുറത്തുവിട്ടിരുന്നില്ല അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം ക്ഷണിച്ചുകൊണ്ടുള്ള ചടങ്ങായിരുന്നു എന്നാണ് ഷംന വിവാഹത്തെക്കുറിച്ച് പറയുന്നത് നിക്കാഹ് കഴിഞ്ഞാൽ ചെക്കനും പെണ്ണിനും ഒരുമിച്ച് താമസിക്കാം അങ്ങനെ നിക്കാഹിനു ശേഷം ഞാൻ ദുബായിലേക്ക് വരികയായിരുന്നു ജൂലൈയിൽ മാലഘട്ടൽ ചടങ്ങ് നടത്തി ഇത് വിവാഹ നിശ്ചയമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു ഉടനെ ഗർഭിണിയാണെന്ന് കൂടി അറിഞ്ഞതോടെ ഊഹാപോഹങ്ങളായി അന്ന് നയൻതാരയുടെയും ആലിയ ഭട്ടിൻ്റെയും ഗർഭവിശേഷങ്ങൾക്കൊപ്പം എൻ്റെ പേരും കയറി വന്നു കല്യാണത്തിന് മുൻപേ ഗർഭിണിയാവേണ്ടിയിരുന്നു എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻ്റുകളെത്തിയെന്നാണ് ശംന ഓർക്കുന്നത് മുൻപായിരുന്നുവെങ്കിൽ താൻ പ്രതികരിക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴില്ല ചർച്ചയാവാൻ ഒരു തലക്കെട്ട് അവർക്ക് വേണ്ടതെങ്കിൽ ആയിക്കോട്ടെ ഇതിനൊക്കെയുള്ള വിശദീകരണം എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നൽകിയിരിക്കുന്നു എന്നാണ് ഷംന പറയുന്നത് അതേസമയം വിവാഹം കഴിക്കാൻ വൈകിപ്പോയി എന്നാണ് തനിക്കിപ്പോൾ തോന്നുന്നതെന്നും ഷംന പറയുന്നുണ്ട് അതിന് കാരണം മകൻ ഹംതാനാണ് മകൻ ഹംതാനൊപ്പമുള്ള നിമിഷങ്ങളാണ് ഏറ്റവും മനോഹരം സിനിമ ധാരാളം നല്ല അനുഭവങ്ങൾ തന്നിട്ടുണ്ട് എന്നാലും ബാക്കിയെല്ലാം ഞാൻ മറന്നുപോയിരിക്കുന്നു എന്നാണ് ഷംന കാശി പറയുന്നത് അമ്മയായ ശേഷം സിനിമയിൽ നിന്നും ചെറിയ ഇടവേളയെടുത്ത ഷംന തിരികെ വരികയും അഭിനയത്തിൽ സജീവമായി മാറിയിരിക്കുകയാണ്